നമുക്കിപ്പോൾ അറിയേണ്ടത് ഈ ബെയ്ലി പാലം അതിൻ്റെ നിർമ്മാണ പുരോഗതി എങ്ങനെയാണ്? വളരെ വേഗം തന്നെ ആ പാലം നിർമ്മാണം പൂർത്തിയാക്കുന്നതിലേക്കാണ് സൈന്യം കടക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടമായോ? അനുജാം, ബെയ്ലി പാലം അത് തുറന്നു കൊടുക്കാൻ സജ്ജമാവുകയാണ്. അതിനധികം സമയം ഇനി വേണ്ടി വരില്ല. ഈ മഴ ഇടയ്ക്ക് കനത്ത മഴ പെയ്യുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ കരസേനാ അംഗങ്ങൾ ആ ജോലി തുടരുകയാണ്. അവിടെ ഏതാണ്ട് ആ പാലത്തിന്റെ ലോഹ ഷീറ്റുകൾ അതിൽ വിധിക്കുന്ന ഒരു ജോലി മാത്രമാണ് ഇനി ബാക്കിയുണ്ടായിരുന്നത്. അത് ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ലോഹ ഷീറ്റുകൾ എത്താൻ വൈകിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നേരത്തെ തന്നെ ആ പാലം പ്രവർത്തനത്തിനായി ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമായിരുന്നു, അത് എത്താൻ വൈകിയതുകൊണ്ടാണ് കുറച്ച് കാലതാമസം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ എനിക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം, അതിന്റെ ഭൂരിഭാഗം മേഖലകളിലും ആ ലോഹ ഷീറ്റ് വിരിച്ച് അത് ഏതാണ്ട് പ്രവർത്തന സജ്ജമാകാൻ പോകുന്നു എന്നാണ്. അപ്പോൾ ഒരു 6 മണിക്ക് മുമ്പ് തന്നെ അത് ഈ നാട്ടുകാർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്. അത് തുറന്നു കൊടുക്കുന്നതോടെ രക്ഷാപ്രവർത്തനത്തിന് കുറെ കൂടി ചടുലത ഉണ്ടാകും. അതുപോലെ വീണ്ടും മുണ്ടകൈ മേഖലയിലുള്ളവർ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അവർക്ക് ഒറ്റപ്പെടലിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകും. അങ്ങനെ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ആ പാലത്തിന്റെ പ്രവർത്തനം എന്ന് നമുക്ക് പറയാം. ആ പാലം ഇന്ന് ഒരു ഉച്ചയോടുകൂടി രാവിലെ 10 മണി മുതൽ തന്നെ അത് പ്രവർത്തന സജ്ജമാകുമെന്നായിരുന്നു നേരത്തെ കേട്ടിരുന്നത്. പക്ഷേ ഈ പറയുന്ന കാലാവസ്ഥാ പ്രശ്നങ്ങളും അതുപോലെ അതിന്റെ എക്യുപ്മെന്റ്സ് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറക്കി അവിടെ നിന്ന് വലിയ ട്രക്കുകളിലാണ് കൊച്ചി ഇവിടേക്ക് കൊണ്ടുവന്നത്, ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിന് കാലതാമസം ഉണ്ടായതുമാണ്, അല്ലെങ്കിൽ നേരത്തെ തന്നെ അത് പ്രവർത്തന സജ്ജമാകുമായിരുന്നു. പക്ഷെ എന്തായാലും അത് ഇന്ന് എന്തായാലും ഉറപ്പാണ്, ഇന്ന് നാട്ടുകാർക്ക് വേണ്ടി അത് തുറന്നു കൊടുക്കും, രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി അത് തുറന്നു കൊടുക്കുമെന്ന് ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ആംബുലൻസുകൾ അടക്കം, അല്ലെങ്കിൽ മറ്റ് അവശ്യ വസ്തുക്കൾ അടങ്ങിയ വാഹനങ്ങൾ, ജീപ്പുകൾ അടക്കം അവിടേക്ക് മുണ്ടക്കൈ മേഖലയിലേക്ക് പോകാൻ കഴിയും. അതിന് മറ്റു തടസ്സങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ ആ നിലയിലാണ് അത് വളരെ വേഗത്തിൽ തന്നെ നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണത് അതിങ്ങനെ ഉയർന്നുയർന്നു വരുന്നുകൊണ്ടിരുന്നത്. ഇന്നലെ ഏതാണ്ട് പുലർച്ചെ 2 മണിവരെയൊക്കെ ആർമി അതിന്റെ ജോലിയിലായിരുന്നു, ഉദ്യോഗസ്ഥർ അതിന്റെ ജോലിയിലായിരുന്നു. അതിനുശേഷം പുലർച്ചെ വീണ്ടും അവരത് അതിന്റെ തുടർ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പോഴത് ഏതാണ്ട് ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മൾ അല്പസമയത്തിനകം നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ നൽകാൻ കഴിയും. ഇവിടെ ഒരു സ്ഥലത്ത് വലിയ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് സേനാ വിഭാഗങ്ങൾ. ആ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അവിടെ ഈ മേഖലയിൽ, അതായത് ചൂരൽമലയില് ആ ഭാഗത്ത് കുടുങ്ങിയ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അവരെ പറ്റി പ്രത്യേകിച്ച് ഒരു വിവരവും ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ ഈ നാട്ടുകാർക്ക് കൃത്യമായി അറിയാം, കാണാതായവരെ പറ്റി കൃത്യമായ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്താൻ കഴിയുന്ന തരത്തിൽ അവിടെ മൺകൂമ്പാരമായിരുന്നു. ആ മൺകൂമ്പാരം നീക്കുന്നുണ്ട് ഇന്നിപ്പോൾ. അവിടുന്ന് മൃതദേഹങ്ങളൊക്കെ കണ്ടെടുത്തു എന്നാണ് നമ്മൾ അറിയുന്നത്. അവിടെ ഇപ്പോഴും ആളുകൾ എത്തിയിട്ടുണ്ട്, രക്ഷാപ്രവർത്തനം അവിടെ തുടരുന്നുണ്ട്. രക്ഷാപ്രവർത്തനം എന്നതിനെ എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം വലിയ കുത്തൊഴുക്കിൽ സകലതും തകർന്ന തരിപ്പണമായ ഒരു ഭാഗമായിരുന്നു അത്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് ദൗത്യ സംഘത്തിന് എത്താൻ കഴിയാതെ പോവുകയും ചെയ്തത്. ഈ ഒരു സൂരൽമലയിലെ രംഗാടിയോട് ചേർന്നുള്ളതായിരുന്നു ആ പ്രദേശം. വലിയ വാഹനങ്ങളും ഒക്കെ വന്നടിഞ്ഞ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ അവിടെ നിരവധി വീടുകൾ മൺകൂമ്പാരങ്ങൾക്കടിയിലായി പോയിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശവാസികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ട് അവിടെ എത്ര ആളുകൾ ഉണ്ടോ എന്നൊക്കെയുള്ളത് കൃത്യമായി അറിയാം. ആ മേഖലയിലാണ് ഇപ്പോൾ തെരച്ചിൽ തുടരുന്നത്. അതിന്റെ അല്പസമയത്തിനകം നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകും. അവിടെ ആംബുലൻസുകൾ തുടർച്ചയായി ആ ഭാഗത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്, അത് മാറ്റുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനുജ, മഴയുടെ വിവരങ്ങൾ എങ്ങനെയാണ്? നേരത്തെ മുണ്ടക്കൈ ചൂരൽ മല മേഖലയിലൊക്കെ ശക്തമായ മഴയുണ്ട് എന്നുള്ളതുണ്ടായിരുന്നു. അതുകൊണ്ട് സന്നദ്ധ പ്രവർത്തകർ താത്കാലികമായി രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. നിലവിലെ അവസ്ഥ എന്താണ് വിജയൻ? കനത്ത മഴ തുടർച്ചയായി ഈ മേഖലയിൽ പെയ്യുന്നുണ്ട്. ഈ മഴ നമ്മൾ നിൽക്കുന്ന ചൂരൽമല ഭാഗത്ത് അതിശക്തമായി തന്നെ പെയ്യുകയാണ്. ഇപ്പോഴും ആ മഴ തുടരുന്നുണ്ട്. അത് ആ മഴ അവിടെ തുടരുന്നതിനൊപ്പം തന്നെ മുകളിൽ, അതായത് ഈ മുണ്ടക്കൈ മേഖലയിൽ അടക്കം, അത് കുറെ കൂടി കടുത്ത തോതിൽ നാശം വിതയ്ക്കുന്നുണ്ട്. കാരണം അവിടങ്ങളിൽ പെയ്യുന്ന കനത്ത മഴ അത് ഈ പുഴയിലെ ജല ഒഴുക്കിനെ, നീരൊഴുക്കിനെ കൂട്ടും. അത് രക്ഷാപ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് പോകുന്നതിനൊക്കെ തടസ്സമാവുകയും ചെയ്യും. അതുകൊണ്ട് അവിടെ മഴ പെയ്യുന്നതാണ് കുറെ കൂടി അപകടം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിലായിരുന്നു രക്ഷാപ്രവർത്തകരോട് മടങ്ങി പോകാൻ അവർക്ക് നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തത്. അതിൽ ഇവിടുന്ന് പോയ
രാവിലെ ഈ പുഴ കടന്ന് അക്കരയ്ക്ക് പോയ ആ വലിയ സംഘം ആളുകളിൽ ഒരു 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 500-ലധികം ആളുകൾ തിരികെ എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ ഇവിടെ ഉണ്ട്. അവിടേക്ക് ഇനിയിപ്പോൾ ആർമി അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഒക്കെ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇപ്പോൾ മറ്റ് ഗ്രൂപ്പുകൾ, അതായത് ഇവിടെ പോയ നാട്ടുകാരുടെയും ഒക്കെ സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ സംഘം ഇപ്പോൾ മടങ്ങിയെത്തിയിട്ടുണ്ട്. അനുജ, ശരി, അതാണിപ്പോൾ ചൂരൽ മല മേഖലയിലും ശക്തമായ മഴ പെയ്യുകയാണ്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ബെയ്ലി പാലം, അതിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അത് തുറന്ന് നൽകാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ അതിന്റെ മറുകര കടന്നുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് സൈന്യത്തിനുൾപ്പെടെ എത്താൻ കഴിയും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്.